ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എഡിറ്റിംഗ് ബ്രാന്തൻ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്നാൽ വേറെന്തോ ലാങ്ക് സേവ് ദ ഡേറ്റ് പോസ്റ്റർ ഡിസൈൻ എങ്ങനെ നിർമ്മിക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് ചാനലുകളിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ആ സൈഡിൽ ബെല്ലൈക്കോണത്തെ ആ ഒന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിരുന്നതാണ്. അപ്പോൾ നമ്മൾ പിക്സൽ ലാബിലാണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ കാണാൻ നേരെ വീഡിയോ പോകാം. ആദ്യം തന്നെ പിക്സൽ ലാബ് ഓപ്പൺ ചെയ്യാതിന് ശേഷം ന്യൂ ടെക്സ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യുക. അപ്പോൾ ആ ന്യൂ ടെക്സ്റ്റ് റിമൂവ് ചെയ്തിട്ടുണ്ടായതിന് ശേഷം പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം അപ്പോൾ ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ യൂസ് ചെയ്ത പി എൻ ജീസ് ഒക്കെ. അപ്പോൾ നിങ്ങളത് ഇതിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്, ഈ ഫോട്ടോ. അതിന് ശേഷം നിങ്ങളിപ്പോൾ ഇതാ നാലാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കളേഴ്സിൽ പോയതിന് ശേഷം നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ആ കളറിൽ പോയതിന് ശേഷം പ്ലസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊരു ഡ്രോപ്പിൻ്റെ ഐക്കൺ കാണാം. അപ്പോൾ അതിന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ രണ്ടാമത് ആഡ് ചെയ്ത ഫോട്ടോ ക്ലിക്ക് ചെയ്യുന്നിട്ട് ഏത് കളറാണ് വേണ്ട ആ കളർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാണ് ഞാൻ ആ കളർ ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നിങ്ങൾക്കത് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് എവിടെ വെക്കേണ്ടേ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യുക. അതിന് ശേഷം ഇത് ലോക്കാക്കിയിട്ട് അടുത്തതായി ഞാൻ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു പൂവിൻ്റെ ഇത് ആഡ് ചെയ്യുകയാണ് പി എൻ ജി. അപ്പോൾ ഞാൻ പൂവിൻ്റെ പി എൻ ജി ആഡ് ചെയ്തു. ഒന്ന് നമ്മൾ കോപ്പി ആക്കുകയാണ്. അപ്പോൾ ഒന്നുമാടി വേണമെങ്കിൽ രണ്ടെണ്ണമാണ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന് ശേഷം നിങ്ങൾ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുക, റൊട്ടേഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ശേഷം നിങ്ങൾ രണ്ട് സൈഡിലായി വെക്കുക. അപ്പോൾ അതാണ് ഞാൻ രണ്ട് സൈഡിലായി വെക്കുകയാണ്. അപ്പോൾ ഗൈസ്, ദാ നമ്മുടെ രണ്ട് സൈഡിലായി സെറ്റ് ചെയ്യാണ്. അപ്പോൾ ഇത് ഭംഗിക്കുവാണ് ഇട്ടിട്ട് നമ്മൾ ഈ പൂ കൊടുക്കുന്നത്. അപ്പോൾ ദാ നമ്മൾ സെറ്റ് ചെയ്ത് അപ്പോൾ ഇത് നമുക്ക് ഇനി ലോക്കാക്കിയിടണം. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റാക്കി വെക്കുക. അപ്പോൾ അതാ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതാ ലാസ്റ്റായി അഡ്ജസ്റ്റ് ചെയ്തു. അതിന് ശേഷം ഇപ്പോൾ നമ്മൾ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാണ് ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നത് സേവ് ദ ഡേറ്റ് എന്നാണ് ടെക്സ്റ്റ് ആഡ് ചെയ്തത്. അപ്പോൾ ഗൈസ്, ഇത് നമ്മൾ സേവ് ദ ഡേറ്റ് ആഡ് ചെയ്തു. അതിന് ശേഷം ഇപ്പോൾ നല്ലൊരു കളറും ഒരു ഫൗണ്ടും സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ കളറ് കൊടുക്കുന്നത് ബ്ലാക്കാണ്. ബ്ലാക്ക് അതേക്കൊരു മാച്ച്, അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ബ്ലാക്ക് കൊടുക്കുന്നത്. ഇപ്പോൾ ബ്ലാക്ക് കൊടുത്തതിന് ശേഷം ഒരു ഫൗണ്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ ഫൗണ്ട് തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. സേവ് ഡേറ്റിന് അതൊരു ലുക്ക് ഉണ്ടാകും. അതിനാലാണ് ഇപ്പോൾ അത് ഞാൻ കൊടുത്തത്. അതിന് ശേഷം ഷാഡോ ആഡ് ചെയ്യുക. അപ്പോൾ ഒപ്പാസിറ്റി ഒക്കെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഷാഡോ ആഡ് ചെയ്താൽ മതി. അപ്പോൾ അതൊക്കെ ഞാൻ ലോക്കാക്കി വെച്ചു. അതിന് ശേഷം പ്ലസ് ക്ലിക്ക് ചെയ്തിന് ശേഷം ഒരു ഇമേജ് ആഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇമേജ് നിങ്ങൾക്ക് അടുത്തരാം. ഇതാ ഇതാണ് ഇമേജ്. അപ്പോൾ ഇമേജ് ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുക. അതിന് ടു ബാക്ക് കൊടുക്കുക. അപ്പോൾ ഞാൻ ടു ബാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പൗതിയുള്ളവർ കാണാൻ, അതെന്താ ചോദിച്ചാൽ നമ്മൾ മറ്റേ ഫോട്ടോ ഇല്ല, നമ്മളെ ചെറുക്കൻ്റെ പെണ്ണിൻ്റെ. അപ്പോൾ ആ ഫോട്ടോ ഒന്ന് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണം. അപ്പോൾ അതാണ് ഇനി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് റിമൂവ് ചെയ്യുക. ഓക്കെ, ഇത് നമ്മളിപ്പോൾ അത് റിമൂവ് ചെയ്യുകയാണ്. കളർ ഇറേസ് കളറിൽ പോയതിന് ശേഷം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ ഇറേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ അത് ഇറേസ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നിങ്ങൾക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ താഴത്ത് നമുക്ക് എന്താ പേര് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പേര് കൊടുക്കുക. അപ്പോൾ അതാ ഞാൻ ഇപ്പോൾ എഡിറ്റിംഗ് വെഡ് ബ്രാൻഡ് എന്നാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ഇപ്പോൾ അതാ ഞാൻ ടെക്സ്റ്റ് ചെയ്യുകയാണ്. ഇത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഇപ്പോൾ ഒരു സ്ഥലത്ത് വെക്കുക. അപ്പോൾ അതാണ് സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം കളറും ഫോണ്ടും ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാണ് ബ്ലാക്ക് കളർ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നിങ്ങളൊരു ഫോണ്ട് ആഡ് ചെയ്യുക. അപ്പോൾ ഇത് വെറുതെ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇതിലുള്ള ഫോണാണ് സെലക്ട് ചെയ്യുന്നത്. മൈ ഫോൺസിൽ വേണമെങ്കിൽ നിങ്ങളെ ഫോൺസുകളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്പോൾ ഫോണ്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇത്ര സിമ്പിളായി ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. വീഡിയോ വൈൻഡ് അപ്പ് ആക്കുന്ന മുമ്പ് ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയ പോസ്റ്റേഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ പോസ്റ്റേഴ്സിൻ്റെ പി എൻ ജീസും പിന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ വേണമെങ്കിൽ താഴത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ചെന്ന് ഡൗൺലോഡ് ആക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ്, അടുത്ത വീഡിയോ ആയി വരുന്നവരെ ഇറ്റ്സ് മീ എഡിറ്റിംഗ് ബ്രാന്തൻ സൈനിങ് ഔട്ട്.